أعوذ بالله من الشيطان الرجيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون മൂന്നാമത്തെ ആയത്താണ്. الذين يؤمنون بالغيب ഗൈബിൽ ഈമാനുള്ളവരാണ് അവർ. സ്വലാത്തിനെ നിർവഹിക്കേണ്ട വിധം നിർവഹിക്കുന്നവരുമാണ്. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്നവരുമാണ് അവർ. രണ്ടാമത്തെ ആയത്തിൽ അവസാനം പറഞ്ഞ വാചകം എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ, മുത്തഖീൻ എന്നതാണ്. ഇനി ആരാണ് ഈ മുത്തഖീൻ? അതാണ് ആ മുത്തഖീനുകളുടെ ചില ക്വാളിറ്റികളാണ് പറയുന്നത്. അപ്പൊ നമ്മള് ആ ക്വാളിറ്റി നമുക്കുണ്ടോ ഇല്ലേ എന്നതാണ് ഇത് വായിക്കുമ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ പറഞ്ഞതുപോലെ ആഗ്രഹിക്കണം ഉണ്ടാകാൻ, എന്നിട്ട് ഇത് വായിക്കുമ്പോൾ ഇല്ലാന്ന് തോന്നിയാൽ നമുക്ക് ഭയമുണ്ടാകണം. എന്താണ് മൂന്ന് ക്വാളിറ്റികൾ? ഒന്ന് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നതാണ്. അത് ഹൃദയത്തിൻ്റെ ഓഹരിയാണ്. തഖ്‌വക്ക് ഒരുപാട് ഓഹരികളുണ്ട്. അതിൽ ഹൃദയത്തിൻ്റെ ഓഹരിയാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നത്. ഹൃദയത്തിൻ്റെ ഓഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൈബ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ ആ പദം തന്നെ അങ്ങനെ പറയാൻ കാരണം അത് അതിൻ്റെ മലയാളമോ അല്ലെങ്കിൽ പരിഭാഷയോ പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട്. ഗൈബ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന് മാത്രം അറിയുന്ന, അല്ലാഹു മാത്രം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമുക്കറിയില്ല. അപ്പൊ അത് നമ്മൾ വിശ്വസിക്കുക എന്നതല്ല ഈ പറഞ്ഞത്. അതിന് വലിയ കാര്യമൊന്നുമില്ല, അത് വിശ്വസിക്കുക എന്നല്ലായി പറഞ്ഞു. മറിച്ച് ആ ഒരു ബോധത്തിൽ നമുക്ക് നിർഭയത്വം അനുഭവപ്പെടണം. എന്താണ് ആ ബോധത്തിൽ നിർഭയത്വം അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ? ആ ബോധം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഗൈബ് ആർക്കേ അറിയൂ? അല്ലാഹുവിനെ അറിയൂ. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. അത് അറിയലല്ല കാര്യം, അത് ഖുർആനിലൊക്കെ നിറച്ചിട്ടുണ്ട്, അതെന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതറിയലല്ല കാര്യം, മറിച്ച് ഗൈബിയായി എന്റെ കൂടെ അല്ലാഹു ഉണ്ട്, എന്നെ അല്ലാഹു സഹായിക്കും, എന്റെ പ്രതിസന്ധികളിൽ അല്ലാഹു എന്റെ കൂടെയുണ്ട് എന്ന ഒരു നിർഭയത്വ ബോധം നമുക്കുണ്ടോ? അതാണ് തഖ്‌വയുടെ ഹൃദയത്തിന്റെ ഓഹരി. അതുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാതെ നിങ്ങൾ ഗൈബ് അറിയോ ഇല്ലേ, അവർക്കറിയോ ഇവർക്കറിയോ എന്നൊന്നും അതിന് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പരിശോധിക്കുക, ഇതുണ്ടോ നമുക്ക്? അതാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അതാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതുണ്ടായി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു, പിന്നെ നമ്മൾ ഭയങ്കര സ്വതന്ത്രരായിരിക്കും. ആർക്കും നമ്മളെ പിടിച്ചു കെട്ടാൻ കഴിയില്ല, ആർക്കും നമ്മളെ പേടിപ്പിക്കാൻ കഴിയില്ല, ആർക്കും നമ്മളെ പീഡിപ്പിക്കാൻ കഴിയില്ല. അതുണ്ടാകുക അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അല്ലാഹുവിലല്ലാതെ നമ്മൾ ആരിലാണ് സഹോദരന്മാരെ ഇത്തരത്തിലുള്ളൊരു ഈമാൻ കൊള്ളുക? അത് ഹൃദയത്തിനകത്തുണ്ടാകണം. അതാണ് നമുക്കറിയില്ല അല്ലാഹു തആല നമ്മളെ എങ്ങനെ സഹായിക്കും അറിയില്ല. അറിയോ? അല്ലാഹു നമ്മുടെ പ്രതിസന്ധികൾ എങ്ങനെ തീർക്കും അറിയില്ല. അറിയില്ല. നോക്കൂ, അല്ലാഹു തആല അവന്റെ ഖുർആനിൽ അതിനു വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ശിക്ഷകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മളെങ്ങനെ അത് അതിനെ കുറിച്ച് നമുക്ക് എങ്ങനെ ബോധം ഉണ്ടാവും? നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഗവേഷണം നടത്തിയാൽ കിട്ടൂല. അല്ലാഹുവിന്റെ രക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിലെ സുഖാനുഭവങ്ങളെ കുറിച്ച് എങ്ങനെ കിട്ടും?
എങ്ങനെയാണ് ആ ബോധം വരിക? അതാണ് പ്രശ്നം. അള്ളാഹുവിന്റെ കിതാബുകളെ കുറിച്ച് പറയുന്നുണ്ട്, മലായിക്കത്തുകളെ കുറിച്ച് പറയുന്നുണ്ട്, ജിന്നുകളെ കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ യൗമുൽ ആഖിറത്തിലുള്ള ഒരുപാട് പ്രോസസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. നിങ്ങൾ ആലോചിച്ചോക്കി, ഈ ലോകത്ത് നിന്ന് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നിന്ന് മരണം നമുക്ക് വരുന്നത് കൂടി നമ്മൾ പോകല്ലേ ഇവിടെ, പിന്നെ എന്താ സംഭവിക്കണം? ആരാ ഇത് പറയാ? അവിടെയൊക്കെ ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്. മരണത്തോടുകൂടി ഒരു മനുഷ്യൻ ഏറ്റവും സുഖമുള്ള അനുഭവങ്ങളിലേക്ക് പോകുകയാണ്. ഒരു തഖ്വയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിക്കുക എന്ന് പറഞ്ഞാൽ ആശ്വാസമാണ്, സമാധാനമാണ്, ഭയങ്കര സുഖമുള്ള അനുഭവങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷേ നമുക്ക് എന്ത് വേണം? ഈ ഇത് കിട്ടണം. അല്ലാതെ അപ്പോഴേ ആ സുഖമുള്ള അനുഭവങ്ങളെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് വരികയുള്ളൂ. നോക്കൂ, ദുനിയാവിൽ ജീവിക്കുന്നതിനേക്കാൾ സുഖമാണ് ഇൻഷാ അള്ളാഹ് നമ്മുടെ ബർസഖിയായ ജീവിതത്തിൽ. അള്ളാഹു ബാക്കി തരുമാറാകട്ടെ. ആർക്കും സംശയം വേണ്ടട്ടോ, ഒരു സംശയം വേണ്ട. നമ്മൾ മൈത്തസ്കാരത്തിന് ഓതുന്ന പറയുന്ന പ്രാർത്ഥനയിൽ അതല്ലേ ഉള്ളു അല്ലേ? ഇവിടുത്തേനേക്കാൾ നല്ല വീട് കൊടുക്കണേ, ഇവിടുത്തേനേക്കാൾ നല്ല കുടുംബം കൊടുക്കണേ, ഇവിടുത്തേനേക്കാൾ, അപ്പൊ ഇതിനേക്കാൾ നല്ലതാണ് അവിടെ ഉള്ളതെന്ന് ഉറപ്പല്ലേ. പക്ഷെ നമുക്കത് ഈ ഈമാൻ ബിൽ ഗൈബിലൂടെ ഉണ്ടാക്കണം. അപ്പൊ ഹൃദയത്തിന്റെ ഓഹരിയാണ്, തഖ്വയുടെ ഹൃദയത്തിന്റെ ഓഹരിയാണ് എന്ത്? ഇത് ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കിട്ടണം, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും. രണ്ടാമത്തേത് അത് തഖ്വയുടെ ശരീരത്തിന്റെ ഓഹരിയാണ്. ശരീരത്തിന്റെ ഓഹരി എന്താണത്? നോക്കൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? സ്വലാത്ത്. അത് നമ്മളിപ്പോ ചെയ്ത ഈ രണ്ട് റക്കായത്തുള്ള ഈ പ്രവർത്തനമല്ല, മറിച്ച് അതിലുണ്ടാകേണ്ടത് സിലത്താണ്. റബ്ബുമായുള്ള ഒരു ബന്ധം ചേർക്കൽ ഉണ്ടാകണം. അത് യുഖീമൂന, അത് നിർവഹിക്കേണ്ട വിധം നിർവഹിക്കണം, ചേർക്കേണ്ട വിധം ചേർക്കണം. അതാണ് നമ്മളിപ്പോ, നമുക്ക് ഒരു കുടുംബം ഉണ്ട്, നമുക്കൊരു എളാപ്പുണ്ട്, എളാപ്പന്റെ അടുത്ത് പോയി ഇങ്ങനെ നമ്മളിങ്ങനെ ചിരിച്ച് കളിച്ചു ഒക്കെ ചെയ്തു. അങ്ങൾ ആലോചിച്ചു നോക്കൂ, അത് ഒരു കേവല ബാഹ്യമായതാണെങ്കിൽ അതിലൊന്നുമില്ല, ആ ബന്ധം ചേർക്കില്ല. നേരെ മറിച്ച് ഹൃദയം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ബന്ധം ചേർക്കലാണെങ്കിലോ, എളാപ്പയും അനുഭവിക്കും, നമ്മളും അനുഭവിക്കുണ്ടോ അല്ലേ? അതന്നെ ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, അള്ളാഹുവിന് ഉദാഹരണം പറയാൻ പാടില്ല, പക്ഷെ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്. അല്ലദീന യുഖീമുനസ്സല, ഇവിടെ നമ്മൾ പള്ളിയിൽ വന്ന് അള്ളാഹുമായുള്ള ഈ ബന്ധം ചേർക്കുമ്പോൾ നമുക്ക് കിട്ടണം, അള്ളാഹുക്കും കിട്ടും. അള്ളാഹുക്ക് ആവശ്യമില്ല, പക്ഷെ അള്ളാഹു കിട്ടും. അള്ളാഹുവിന് നമ്മുടെ വല്ലാത്ത സ്നേഹവും അള്ളാഹുവിനോടുള്ള നമ്മുടെ വിധേയത്വവും ഒക്കെ അള്ളാഹുവിന് ബോധ്യമാവും, അതാണ് അള്ളാഹുവിന് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിലേറെ കിട്ടും. അതിനു വേണ്ടി അത് നിർവഹിക്കേണ്ട വിധം നിർവഹിക്കണം. യുഖീമുനസ്സല, അത് തഖ്വയുടെ ശരീരത്തിന്റെ ഓഹരിയാണ്. മൂന്നാമത്തേത് വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അവർ. അത് തഖ്വയുടെ സമ്പത്തിന്റെ ഓഹരിയാണ്. തഖ്വയുടെ സമ്പത്തിന്റെ ഓഹരി എന്താ പറഞ്ഞത്? വമിമ്മാ റസഖനാ, നാം നൽകിയതിൽ നിന്ന്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ചെലവഴിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ പൈസ അല്ല ഞാൻ ചെലവഴിച്ച, അതിന് കൂലി കിട്ടാൻ പ്രയാസ. ശരിക്കും ശ്രദ്ധിച്ചോളൂ, തഖ്വയുള്ള ചെലവാക്കൽ ഏതാ? അവിടുന്ന് എനിക്ക് കിട്ടി, ഞാൻ ചെലവാക്കി. വമിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന്. എന്റെ കീശയിൽ നിന്നല്ല ഞാൻ കൊടുത്തത്, എന്റെ അക്കൗണ്ടിൽ നിന്നല്ല, എന്റെ സാമർഥ്യം കൊണ്ടല്ല, എന്റെ ബിസിനസ്സിലുള്ള കാഴ്ചപ്പാട് കൊണ്ടല്ല, അല്ല, ഉമിമ്മാ റസഖ്നാ, അല്ലാഹു നൽകിയ. പോയി അല്ലാതെ നമ്മൾ ചെലവഴിച്ചൊക്കെ പോവും. ശരിക്കും ശ്രദ്ധിച്ചോളി, ആരും പറയേണ്ടത് എന്റേതാണ്, എന്റെ കീശയിലുള്ളതാണ്, അല്ല, ഉമിമ്മാ റസഖ്നാ, എന്നിട്ട് ചെലവഴിക്കണം. മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ശരിക്കും പരിശോധിക്കുക, നമ്മൾ ഇതിലുണ്ടോ എന്നുള്ളത്, അത്രേ ഉള്ളൂ. ഒന്ന്, അൽ ഈമാനു ബിൽ ഗൈബ്, മനസ്സിലായില്ലേ? ശരിക്ക് വീണ്ടും ഞാൻ പറയാണ്, അള്ളാഹു മാത്രമാണ് ഗൈബ് അറിയുന്നവൻ എന്ന് വിശ്വസിക്കലല്ല ഇത്, അല്ല ഇത്. ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടണം.
രണ്ട് യുഖീമുന സ്വലാ, സ്വലാത്താകണം. എന്താകരുത്? ഒരു പ്രവൃത്തിയാകരുത്, സ്വലാത്താകണം. ഞാൻ അതിനാണ് ഉദാഹരണം പറഞ്ഞത്, അളാപ്പന്റെ ഉദാഹരണം പറഞ്ഞത്. മൂന്നാമത്തേത് ചെലവഴിക്കുന്നത് അള്ളാഹു നൽകിയതാണെന്ന ഉത്തമ ബോധ്യം ഉണ്ടാകണം. അതോടുകൂടി ചെലവാക്കണം, അതോടുകൂടി ചെലവാക്കണം. ചെലവാക്കിയാൽ മാത്രം പോരാ, ആ ബോധത്തോടുകൂടി ചെലവാക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാവുള്ളൂ, തഖ്വ ഉണ്ടായിരിക്കും. ആ തഖ്വ, ആ രീതിയിലുള്ള തഖ്വ ഉള്ളവർക്ക് ഈ ഖുർആൻ എന്ത് നൽകും? ഹിദായത്ത് നൽകും. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.